തെക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ എന്നൊരു ഭാഗമുണ്ട്. അവിടെയുള്ള ഇന്ത്യക്കാരിൽ വടക്കേ ഇന്ത്യയിൽ നിന്നും ഗുജറാത്തിൽ നിന്നും വന്നവർ കച്ചവടക്കാരും കേരളക്കരയിൽ നിന്ന് വന്നവർ ക്ലർക്കുമാരും ദക്ഷിണേന്ത്യയിൽ നിന്ന് വന്നവർ കൂലിക്കാരുമായിട്ടാണ് അവിടെ കണക്കാക്കപ്പെട്ടിരുന്നത്. ഇവർക്ക് പുറമേ ഗവൺമെൻറ് വക സ്കൂളുകളിലും സ്വകാര്യ വിദ്യാലയങ്ങളിലും അധ്യാപകരായിട്ടും കുറച്ച് ഇന്ത്യക്കാരുണ്ട്. ഗുജറാത്തികളുടെ സംഖ്യാബലം മൂലം ആഫ്രിക്കയിലെ ഇന്ത്യൻ ഭാഷ ഗുജറാത്തിയായി തീർന്നിട്ടുണ്ട്. സ്വകാര്യ വിദ്യാലയങ്ങളിൽ ജോലി കിട്ടണം എന്നുണ്ടെങ്കിൽ ഗുജറാത്തി നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യവുമായിരുന്നു. ക്ലർക്കുമാരായ ഗുജറാത്തികളെയും തമിഴരെയും നമുക്കവിടെ ചിലപ്പോൾ കാണാൻ സാധിച്ചു എന്ന് വരാം. പക്ഷേ കച്ചവടക്കാരനോ കൃഷിക്കാരനോ ആയ ഒരു മലയാളിയെപ്പോലും നമുക്കവിടെ കണ്ടെത്താൻ സാധിക്കുകയില്ല. ആഫ്രിക്കയിലെ ഇന്ത്യക്കാരെ മുഴുവനും ഏഷ്യക്കാർ എന്ന ഒരു വകുപ്പിൽ അവർ ഉൾപ്പെടുത്തിയിരിക്കുകയാണ്. ചെറിയൊരു ശതമാനം ചൈനക്കാരെയും 200-300 സിലോണികളും കഴിച്ച പിന്നെ കിഴക്കേ ആഫ്രിക്കയിൽ ഏഷ്യക്കാർ എന്ന വിഭാഗത്തിൽപ്പെടുന്നത് ഏറെയും ഇന്ത്യക്കാർ തന്നെയാണ്. കിഴക്കേ ആഫ്രിക്കയിൽ 180,000 ഇന്ത്യക്കാരുണ്ടെന്ന് ഒരു കണക്ക് കാണുന്നുണ്ട്. ഇവരിൽ 96% ഗുജറാത്തി കച്ചവടക്കാരും അവരുടെ കുടുംബങ്ങളും ആണെന്ന് പറയാം. ആഫ്രിക്കയിലെ ഏത് കാട്ടുഗ്രാമത്തിൽ ചെന്നാലും ഒരു ഗുജറാത്തിയുടെ ഡൂക്ക എന്ന് പറഞ്ഞാൽ പീടിക കാണാം. താഴ്വരകളിലും തടാകക്കരയിലും കുറ്റിക്കാടുകളുടെ ഇരുണ്ട കോണിലും വാഹന ഗതാഗതങ്ങളില്ലാത്ത അടഞ്ഞുകിടക്കുന്ന കുന്നിൻ മുകളിലും ഒക്കെ ഇത്തരം ഡൂക്കകൾ കാണാൻ സാധിക്കും. ഇവിടെ ഉപ്പും പഞ്ചസാരയും പുകയിലയും ഇറ്റലിയിൽ നിർമ്മിച്ച കല്ലും മാലകളും വിത്തളവളകളും ഇന്ത്യയിലുണ്ടാക്കിയ കറുപ്പ് തുണിയും ലണ്ടനിൽ നിന്ന് വന്ന പുള്ളിത്തുണിയും അമേരിക്കൻ മുടിപ്പിന്നും മറ്റു പ്ലാസ്റ്റിക് വസ്തുക്കളും നാടൻ മരക്കയിൽ വെട്ടുകത്തി എന്നിങ്ങനെ തുടങ്ങിയ സാധനങ്ങളാണ് അവിടെ കാണുന്നത്. ആഫ്രിക്കയിലെ ഉൾനാടുകളിൽ ഓരോ ഗ്രാമത്തിലും ഓരോ ഭാഷയാണ് സംസാരിച്ചു വരുന്നത്. നാട്ടുകാരെ പോലെ തന്നെ ഗുജറാത്തി കച്ചവടക്കാരനും അവരുടെ എല്ലാ ഭാഷകളും തന്നെ വശമാക്കി വെച്ചിട്ടുണ്ട്. അവരുടെ ആചാരങ്ങളും അവരുടെ ഇഷ്ടാനിഷ്ടങ്ങളും ആവശ്യങ്ങളും ആ കച്ചവടക്കാർക്ക് വ്യക്തമായിട്ട് അറിയാം. 20-30 മൈൽ അകലെയുള്ള കാട്ടുമൃഗങ്ങളിൽ നിന്നും കാപ്പിരികൾ തങ്ങൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വാങ്ങാനായിട്ട് ഇവിടേക്ക് വരുന്നു. തങ്ങളുടെ കന്നുകാലികളെയും കൃഷി ചെയ്ത പുകയിലയും ധാന്യങ്ങളെയും വിറ്റ് പണമാക്കിയിട്ടാണ് അവർ വരുന്നത്. ഗുജറാത്തിയുടെ കടയിൽ കയറിയാൽ പിന്നെ അവരുടെ പണസഞ്ചി കാലിയാക്കിയിട്ടേ അവർ പോകാറുള്ളൂ. കാരണം അവരെ മേനി പറഞ്ഞിളക്കി താളത്തിൽ തട്ടിപ്പറിക്കാനുള്ള ഈ ഗുജറാത്തി കച്ചവടക്കാരുടെ കഴിവ് ഒരു അങ്ങനെയൊരു സാമർത്ഥ്യം വേറെ തന്നെയാണെന്നാണ് പറയുന്നത്. ന്യാസലാൻഡിൻ്റെ അങ്ങേ അതിർത്തിയിലെ ഒരു കാട്ടുഗ്രാമമായ മസീംബയിൽ ഒരാഴ്ചയോളം എസ് കെ താമസിക്കുകയുണ്ടായി. 40 മൈൽ ദൂരെയുള്ള കാടുകളിൽ നിന്ന് പോലും കാപ്പിരികൾ അവിടേക്ക് അവർക്കാവശ്യമുള്ള വസ്തുക്കൾ വാങ്ങാനായിട്ട് വരാറുണ്ട്. അവിടുത്തെ അദ്ദേഹത്തെ സ്വീകരിച്ചിരുന്ന അല്ലെങ്കിൽ ഒരു ഗുജറാത്തിയുടെ സ്റ്റോറിലാണ് ആ ഗുജറാത്തിയോടൊപ്പമായിരുന്നു താമസിച്ചിരുന്നത്. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കച്ചവട രീതിയും മറ്റുമൊക്കെ കാണാനായിട്ട് അവിടേക്ക് അദ്ദേഹത്തിന് പോകാനൊരവസരം കിട്ടി. ഒരു കഷ്ണം കറുപ്പ് തുണി കൊണ്ട് കഷ്ടിച്ച് നഗ്നത മറച്ച വൃത്തികെട്ട കാപ്പിരികൾ ആ ഷാപ്പിൽ കൂട്ടത്തോടെ വന്നു കയറും. അവർക്ക് തുണി വാങ്ങണം, ഉപ്പും പഞ്ചസാരയും വാങ്ങണം. നാണ്യങ്ങൾ പരുത്ത തോൽ സഞ്ചിയിലും ചിലപ്പോൾ മുളംകുറ്റിയിലും നിറച്ച് കിലുകിക്കൊണ്ടാണ് അവർ വരിക. പട്ടുവസ്ത്രങ്ങളൊന്നും അവർക്കിഷ്ടമല്ല, കറുപ്പ് തുണികളോടാണ് കൂടുതൽ പ്രിയം. അംഗവസ്ത്രമായി ഉപയോഗിക്കാൻ പുള്ളിത്തുണികളും. ഇംഗ്ലണ്ടിൽ അച്ചും പുള്ളിയും കുത്തി മിനുക്കി ശരിപ്പെടുത്തി അയച്ച ജപ്പാൻ തുണിത്തരങ്ങൾക്കായിരുന്നു ആഫ്രിക്കക്കാർക്ക് കൂടുതൽ പ്രിയം. നമ്മുടെ ഗുജറാത്തി സഹോദരൻ തൻ്റെ കറുപ്പ് തുണികളെല്ലാം മേശപ്പുറത്ത് വിരിച്ചു വയ്ക്കും. കാപ്പിരിച്ചികളുടെ മാറിൽ ആ കുടശീല തുണി അമർത്തി വെച്ച് എന്തൊരു ചേർച്ച എന്ന് സ്വയം ആസ്വാദനം നടത്തും. ഈ തുണി മതി ഒരു 4 വാര. കാപ്പിരിത്തരുണി വളരെ നേരത്തെ ആലോചനയ്ക്കും കൂട്ടുകാരുമായുള്ള അഭിപ്രായ വിനിമയങ്ങൾക്കും ശേഷം അവർക്ക് ആവശ്യമുള്ള തുണി തിരഞ്ഞെടുക്കും. ഗുജറാത്തി വാരക്കോലെടുത്ത് തുണി അളന്ന് അറ്റം മടക്കി കത്രികയെടുത്ത് മുറിക്കാൻ ഭാവിക്കുമ്പോഴേക്ക് കാപ്പിരിച്ചി അവൻ്റെ കൈ പിടിച്ച് പുഞ്ചിരി തൂയിക്കൊണ്ട് അപേക്ഷിക്കും, പീഠ പഞ്ചാര. കുറച്ച്
സൗജന്യമായിട്ട് ആ മുറിക്കാനുള്ളതിൽ നിന്ന് കുറച്ചുകൂടി കൂടുതലായിട്ട് തരണമെന്നാണ് ആവശ്യപ്പെടുന്നത്. ഗുജറാത്തി വളരെ ഔദാര്യത്തോടുകൂടി തുണിയിൽ അരവാരിയും കൂടി കൂട്ടി മുറിച്ചു കൊടുക്കുകയും ചെയ്യും. ഇങ്ങനെ ഒന്ന് രണ്ട് പേർക്ക് ഇയാൾ അരവാരയും മുക്കാ വാരയും ഒക്കെ സൗജന്യമായിട്ട് നൽകുന്നത് കണ്ടപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ടും സംശയം തോന്നി. അങ്ങനെ എസ് കെ ചോദിച്ചു, എടോ ഈ കച്ചവടം നഷ്ടമല്ലേ എന്ന് ചോദിച്ചപ്പോൾ, താൻ വിലയിൽ കൂട്ടിയെടുക്കുന്നുണ്ടായിരിക്കും അല്ലേ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ആ ഗുജറാത്തി കച്ചവടക്കാരൻ പറഞ്ഞത് എന്തായിരുന്നു, തുണിക്ക് വില കൂട്ടാൻ നിവൃത്തിയില്ല. തുണി മറ്റ് സ്റ്റോറുകളിൽ വിൽക്കുന്ന വില അവർക്കറിയാം. അവരൊരുപാട് വിലപേശിയാണ് ഇങ്ങോട്ട് വരുന്നത്. അതുകൊണ്ട് തന്നെ അളവിൽ ആദ്യം കുറയ്ക്കുകയാണ് ചെയ്യുക. ഗുജറാത്തി തൻ്റെ കച്ചവട രഹസ്യം തുറന്നു പറഞ്ഞു. അതായത് ആദ്യം അളക്കുമ്പോൾ തന്നെ കൊടുക്കാനുള്ളതിൻ്റെ കൂടുതൽ കൂട്ടിക്കൊടുക്കുന്നതിനുള്ളത് ഇവിടെ കുറച്ചിട്ടേ ഒരു കച്ചവടക്കാരൻ അളന്നെടുക്കാറുള്ളൂ. സൗജന്യം ചോദിക്കാതെ ഒരൊറ്റ കാപ്പിരിയും ഇവിടെ നിന്ന് പോവില്ല. അല്ലെങ്കിൽ അങ്ങനെ ഒരു പേശല് നടത്താതെ ആരും തന്നെ സാധനങ്ങൾ വാങ്ങാറില്ല. അതുകൊണ്ട് നാല് വാര ആവശ്യപ്പെട്ടാൽ ഞങ്ങൾ മൂന്ന് വാരയളന്ന് മുറിക്കാൻ ഭാവിക്കും. ഉടനെ കേൾക്കാം പേട്ട പഞ്ചാര, അപ്പോൾ ഞങ്ങൾ അരവാരയും കൂടി നീട്ടി അളന്ന് മുറിച്ചു കൊടുക്കുകയും ചെയ്യും. അവർക്ക് തൃപ്തിയും സന്തോഷവുമായി, ഞങ്ങൾക്കാണെങ്കിൽ നഷ്ടവുമില്ല. അങ്ങനെയുള്ള ഒരു കച്ചവട തന്ത്രം കൂടി അവിടെ നടന്നിരുന്നു. ഉപഭോക്താക്കളെ തൃപ്തിപ്പെടുത്തുകയും തങ്ങൾക്ക് നഷ്ടമില്ലാത്ത രീതിയിലും അവരവിടെ കച്ചവടം നടത്തിപ്പോന്നിരുന്നു. തങ്കാനിക്കയുടെ ഒരു കോണിൽ മേരു പർവ്വതത്തിൽ നിന്നും 100 മൈൽ അകലെയുള്ള ഓൾഡിയാനി മലമ്പ്രദേശത്ത് ഒരു ഇന്ത്യൻ സ്റ്റോറിലേക്ക് കടന്നു ചെന്നപ്പോൾ സ്റ്റോർ ഉടമസ്ഥൻ ഒരു മൂലയിൽ ഉടുതുണിയില്ലാത്ത ഒരു പൂല കാപ്പിരിച്ചിയുടെ മുമ്പിൽ നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. അയാൾ അവൾക്കൊരു പുതിയ ഉടുപ്പിടാൻ സഹായിച്ചു കൊടുക്കുകയായിരുന്നു എന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. കാപ്പിരികളുമായുള്ള കച്ചവടം മുറക്കി നടക്കണമെങ്കിൽ ഇന്ത്യൻ വ്യാപാരിക്ക് അങ്ങനെ പലതും ചെയ്യേണ്ടി വരും. അതുകൊണ്ടാണ് ഈ കച്ചവട മത്സര്യത്തിൽ വെള്ളക്കാരനെ ഇന്ത്യക്കാരനെ തോൽപ്പിക്കാൻ കഴിഞ്ഞത്. ഇന്ത്യക്കാരുടെ കച്ചവട തന്ത്രങ്ങളെക്കുറിച്ചൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ടും പറയുന്നത്. പട്ടണങ്ങളിലും ചില കുഗ്രാമങ്ങളിലും വെള്ളക്കാരനും സ്റ്റോറുകൾ തുറന്നിട്ടുണ്ട്. എന്നാൽ അവിടേക്കൊന്നും അങ്ങനെ കാപ്പിരികൾ പോകാറില്ല. അവർക്ക് ആവശ്യം ഇന്ത്യക്കാർ, ഗുജറാത്തികളായ, ഗുജറാത്തി സംസാരിക്കുന്ന ഇന്ത്യക്കാരോടായിരുന്നു പ്രിയം. മാത്രമല്ല കച്ചവടം പൊളിഞ്ഞാലും മിന്നുന്ന മാഞ്ചസ്റ്റർ തുണികളുടെ ഒപ്പം അരക്കയിലും ഉണക്കമീനും ഒന്നും വെള്ളക്കാർ വെച്ച് വിൽക്കില്ല. പക്ഷെ ഇന്ത്യക്കാരന് അങ്ങനെയൊന്നുമില്ല, അദ്ദേഹം എന്തും വിൽപ്പനയ്ക്ക് വെക്കുകയും ചെയ്യും. ഇങ്ങനെ സ്റ്റോറുകൾ നടത്തിയിട്ട്, ചെറിയ ചെറിയ ടോക്കുകൾ നടത്തിയിട്ട് ലക്ഷക്കണക്കിന് സമ്പാദിച്ചിട്ടുള്ള ഗുജറാത്തികൾ ആഫ്രിക്കയിൽ ധാരാളമായിട്ടുണ്ട്. ദക്ഷിണ റൊഡേഷ്യയിൽ കോടീശ്വരന്മാരെ തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവരുടെയൊക്കെ ഈ സമ്പാദ്യം പാവപ്പെട്ട നാട്ടുകാരെ പിഴിഞ്ഞെടുത്തിട്ടാണ് ഉണ്ടായിത്തീർന്നതെന്നുള്ള കാര്യം ഉറപ്പാണ്. ആഫ്രിക്കയിൽ ഇന്ത്യക്കാരുടെ അവസ്ഥകളെപ്പറ്റി നാം പലതും കേൾക്കുന്നു. എന്നാൽ എന്താണ് ഇവരുടെ അവശതകൾ? നാട്ടുകാരെ കൂടുതൽ ചൂഷണം ചെയ്യാനുള്ള വഴി അടഞ്ഞു കാണുമ്പോൾ അവർ പ്രക്ഷോഭം കൂട്ടുകയായി. അതിനെയൊക്കെ പറ്റി കൂടുതൽ വിശദീകരിക്കേണ്ടതുണ്ടെന്ന് പറയുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ സ്വാതന്ത്ര്യദിനത്തിൽ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്ക് നൽകിയ ഒരു സന്ദേശത്തിൽ, ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ ആദ്യമായി മനസ്സിരുത്തേണ്ടത് തങ്ങളുടെ ആതിഥേയന്മാർ അവിടുത്തെ നാട്ടുകാരാണ് എന്ന കാര്യമാണ് എന്ന് ഊന്നി പറയുകയുണ്ടായി. ഇന്ത്യക്കാർ അത് അനുസരിക്കുന്നുണ്ടോ? നമ്മൾ അവിടെ ചെന്ന് അഭയം പ്രാപിച്ചവരാണ്, അവിടെ ചെന്ന് കച്ചവടം നടക്കി നമ്മുടെ നാട്ടിലേക്ക് നമ്മുടെ കുടുംബത്തേക്ക് സമ്പാദിക്കാൻ പോയവരാണ് എന്നുള്ള യാതൊരു ബോധവുമില്ലാതെ ആ നാട്ടുകാരെ, വിവരമില്ലാത്തതുകൊണ്ട് അവരെ പരമാവധി പിഴിഞ്ഞൂറ്റി എടുക്കുന്ന ഈ ഒരു സമ്പ്രദായത്തിന് മാറ്റം വരുത്തണം എന്ന് തന്നെയാണ് നെഹ്റുജി സംസാരിച്ചത്. ഇന്ത്യക്കാർ അത് അനുസരിക്കുന്നുണ്ടോ? ഇല്ല എന്നാണ് എസ് കെയുടെയും അനുഭവം. ആഫ്രിക്കക്കാരുടെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ വല്ലതും ചെയ്യുകയുണ്ടായോ എന്ന് ഞാൻ കണ്ടെത്തി ഇന്ത്യൻ വ്യാപാരികളോടൊക്കെ പ്രത്യേകം ചോദിക്കുകയും ചെയ്തു. ഞങ്ങൾ എന്തിനു ചെയ്യണം എന്നായിരുന്നു അവരുടെയൊക്കെ മറുപടി. അതെ, അവർക്ക് ആഫ്രിക്കയിൽ ഒരൊറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ. എന്താണത്? പണം സമ്പാദിക്കുക. അതിനുവേണ്ടി എന്ത് മ്ലേച്ഛകർമ്മങ്ങൾ ചെയ്യാനും എന്ത് ബലി കഴിക്കാനും അവർക്ക് യാതൊരു മടിയും ഉണ്ടായിരുന്നില്ല. ഇന്ത്യ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തീർന്നതോടുകൂടിയിട്ട്, ബ്രിട്ടീഷുകാരുടെ ആധിപത്യത്തിൽ നിന്ന് മോചിതമായതോടുകൂടിയിട്ട്, മോചനം ലഭിച്ചതോടുകൂടിയിട്ട് ഇവിടുത്തെ ഇന്ത്യക്കാരുടെ സ്ഥിതി കൂടുതൽ കുഴപ്പത്തിലായി. ആഫ്രിക്കയിലെ ഇന്ത്യക്കാർ തങ്ങളുടെ നാഷണാലിറ്റി പ്രഖ്യാപിക്കാൻ ബ്രിട്ടീഷ് പ്രജയായി ആഫ്രിക്കൻ ദേശീയത്വം സ്വീകരിക്കാനോ അതല്ല സ്വതന്ത്ര ഇന്ത്യയിലെ പൗരനായി മാറാനോ ഇഷ്ടപ്പെടുന്നതെന്ന് രേഖപ്പെടുത്തണം. റൊഡേഷ്യയും അങ്ങനെയുള്ളൊരാവശ്യം റൊഡേഷ്യയും മറ്റു ചില ആഫ്രിക്കൻ ഗവൺമെൻറ്റുകളും ആലോചിച്ചു വന്നു.
അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും എന്ന് പല വർത്തക പ്രമാണിമാരും കച്ചവടക്കാരോടും ചോദിക്കുകയുണ്ടായി. അവരുടെ മറുപടി ഇതായിരുന്നു, ഞങ്ങൾ വളരെ കാലമായി ഇന്നാട്ടിൽ കുടിയേറി പാർപ്പ് തുടങ്ങിയിട്ട് ഞങ്ങളുടെ ധനമെല്ലാം ഇവിടെ വേരൂന്നി കിടക്കുകയാണ്. അതെല്ലാം നഷ്ടപ്പെടുത്താനോ ഇട്ടെറിഞ്ഞു പോകാനോ സാധ്യമല്ല. നിർബന്ധം വരികയാണെങ്കിൽ ഞങ്ങൾ ഇവിടുത്തെ ആഫ്രിക്കൻ നാഷണാലിറ്റിയാണ് അംഗീകരിക്കുക. ഇന്ത്യക്കാരൻ എന്നുള്ള ആ ഒരു പേരിൽ നിന്ന് മാറിയിട്ട് ആഫ്രിക്കക്കാരനായിട്ട് മാറാനാണ് താല്പര്യം. അതായത് സമ്പാദ്യം നിലനിർത്താൻ അവർ തങ്ങളുടെ മഹത്തായ ഇന്ത്യൻ ദേശീയതയെ പോലും വിൽക്കാൻ മടിക്കയില്ല എന്ന് തുറന്നു പറഞ്ഞു. എന്നാൽ ഇന്ത്യയോടുള്ള സ്നേഹവും ബഹുമാനവും അവരെ അഭിമാനം നടിച്ച് പറയുന്നത് കേട്ടാലോ നമ്മൾ വാ പൊളിച്ച് നിന്നു പോകും. പരമാർത്ഥം പറഞ്ഞാൽ ഇന്ത്യയുമായി ഇവർ ഒടുവിലത്തെ ദേശീയ ബന്ധം എത്രയും വേഗം വേർപെടുത്തുന്നുവോ അത്രയ്ക്കും ഇന്ത്യക്ക് ഗുണകരമായിരിക്കും എന്നാണ് എസ് കെക്ക് തോന്നിയിട്ടുള്ളത്. വൃത്തികെട്ട ഉടുപ്പും നടപ്പും കള്ളത്തരവും കരിഞ്ചന്തയും കൊണ്ട് ഇന്ത്യക്ക് പോലും നമ്മുടെ നാട്ടിൻ്റെ പേരിനെ കളങ്കപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കുറച്ച് ഇന്ത്യക്കാരെയാണ് നമുക്കവിടെ കാണാൻ സാധിക്കുന്നത്. ഇന്ത്യൻ നേതാക്കളുടെ പ്രസംഗങ്ങളോ ഇന്ത്യയിലെ പത്രങ്ങളോ ഇവിടുത്തെ വെള്ളക്കാരും കാപ്രികളും കേൾക്കുകയോ കാണുകയോ ചെയ്യുന്നില്ല. അവർ ഇന്ത്യക്കാരെ കാണുന്നതും അവരുടെ സംസ്കാരവും സ്വഭാവവും അളക്കുന്നതുമൊക്കെ ഈ സംസ്കാരശൂന്യരായിട്ടുള്ള പണക്കുതിയന്മാരായിട്ടുള്ള ഈ കച്ചവടക്കാരിലൂടെയാണ്. ഇങ്ങനെയുള്ളവരാണ് എല്ലാ ഇന്ത്യക്കാരും എന്ന് അവർ തെറ്റിദ്ധരിച്ചേക്കാനിടയുണ്ട് എന്നിവിടെ എസ് കെ ഓർമ്മപ്പെടുത്തുന്നു. ഈയിടെ ആഫ്രിക്കയിൽ പ്രസിദ്ധപ്പെടുത്തിയ ഒരു ഇംഗ്ലീഷ് നിഘണ്ടുവിൽ ബന്യ എന്ന വാക്കിന് കൊടുത്തിരിക്കുന്ന അർത്ഥം എന്തായിരുന്നു എന്നറിയോ? ഇന്ത്യയിലെ ഒരു നീചവർഗം എന്നായിരുന്നു ബന്യ എന്ന വാക്കിന് കൊടുത്തിരുന്ന അർത്ഥം. വെള്ളക്കാരൻ ആഫ്രിക്കയിലെ ഇന്ത്യക്കാർക്കെതിരായി ചെയ്യുന്ന പ്രചാരവേലയുടെ ഒരു ഉദാഹരണം കൂടിയാണ് ഈ നിർവചനം. ആഫ്രിക്കയുടെ രക്തം വലിച്ചു കുടിക്കുന്ന ബ്രിട്ടീഷ് സിംഹത്തിൻ്റെ കൂടെ ഈ ബനിയാനി കുറുക്കന്മാരെ പൊറുപ്പിക്കാൻ അവർക്ക് സാധിക്കുമായിരുന്നില്ല. രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടനിൽ നിന്ന് ആയിരക്കണക്കിന് വെള്ളക്കാർ ഉപജീവനത്തിന് വേണ്ടി ആഫ്രിക്കൻ രാജ്യങ്ങളെ അഭയം പ്രാപിച്ചു. ഇവരിൽ അധികവും കയ്യിൽ വലിയ മൂലധനമോ വലിയ പഠിപ്പോ ഇല്ലാത്ത താഴ്ന്ന തരക്കാരാണ്. ഇവർക്കിവിടെ പുതിയൊരു കച്ചവടം തുടങ്ങാനോ മറ്റ് സാധാരണ ജോലികളിൽ പ്രവേശിക്കാനോ ഇന്ത്യക്കാരൻ്റെ ഇവിടുത്തെ പഴക്കവും മിടുക്കും തടസ്സമായി നിന്നിരുന്നു. അപ്പോൾ വെള്ളക്കാർ മുറവിളി കൂട്ടുകയായി, എത്രയും പെട്ടെന്ന് ഇന്ത്യക്കാർ ഇവിടെ നിന്ന് നാട് വിട്ട് പോകണം. നോയൽ മങ്ക്സ് എന്നു പേരായ ഒരു ഇംഗ്ലീഷ് പത്രപ്രവർത്തകൻ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തെക്കേ ആഫ്രിക്കയിലും കിഴക്കേ ആഫ്രിക്കയിലും ഒരു പര്യടനം നടത്തി. ലണ്ടനിൽ മടങ്ങിയെത്തിയ ശേഷം ആ വെള്ളക്കാരൻ ആഫ്രിക്കയിലെ സ്ഥിതിഗതികളെക്കുറിച്ച് കുറേ ലേഖനങ്ങൾ എഴുതുകയുണ്ടായി. ആഫ്രിക്കയിൽ വെള്ളക്കാരൻ്റെ അധീനതയിലുള്ള സകല ഇംഗ്ലീഷ് പത്രങ്ങളും മങ്ക്സിൻ്റെ ലേഖനങ്ങൾക്ക് വലിയ പ്രാധാന്യം നൽകി. ആപത്തിനെ സൂക്ഷിക്കുക എന്നെല്ലാമുള്ള സ്വന്തം പത്രാധിപ കുറിപ്പുകളും ചേർത്ത് പകർത്തി വിടുകയുണ്ടായി. എന്തായിരുന്നു എന്നോ ഈ മങ്ക്സിൻ്റെ കണ്ടുപിടുത്തം? ആഫ്രിക്കയിലെ ഏറ്റവും വലിയ ആപത്ത് ഇന്ത്യക്കാരാണ് എന്നതായിരുന്നു. ഇന്ത്യക്കാരുടെ ആക്രമണമാണ് ആഫ്രിക്കയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന വലിയ തലക്കെട്ടും കൊടുത്തിട്ടാണ് മൊംബാസ ടൈംസിൽ മങ്ക്സിൻ്റെ ലേഖനം ചേർത്തത്. ആ ലേഖനത്തിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു. കാർ മാർഗമായി മധ്യാഫ്രിക്കയിലും കിഴക്കൻ ആഫ്രിക്കയിലും 6000 മൈൽ സഞ്ചരിച്ച എൻ്റെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും ചുരുക്കി പറഞ്ഞാൽ, ദക്ഷിണാഫ്രിക്ക യൂണിയൻ അയൽ രാജ്യങ്ങളെ അപേക്ഷിച്ച് ഒരു 100 മുന്നോട്ട് പോയിട്ടുണ്ട്. ഏഷ്യക്കാരുടെ കുടിയേറിപ്പാർപ്പ് ഉടൻ തടഞ്ഞിട്ടില്ലെങ്കിൽ ആഫ്രിക്കക്കാർക്ക് മടക്കി കൊടുക്കാൻ നമുക്ക് സാധിക്കാതെ വരും. ആഫ്രിക്ക ഇന്ത്യക്കാർ പിടിച്ചടക്കും. ദക്ഷിണാഫ്രിക്ക യൂണിയന് പുറത്ത് ദക്ഷിണ റൊഡേഷ്യ മാത്രമാണ് ഇന്ത്യൻ ആക്രമണത്തെ കർശനമായി തടയാൻ നടപടികളെടുത്തിരിക്കുന്നത്. വടക്കൻ റൊഡേഷ്യയ്ക്കും ഈ ആപത്ത് മനസ്സിലായിട്ടുണ്ട്. എന്നാൽ ദക്ഷിണ റൊഡേഷ്യയെ പോലെ ഒരു സ്വതന്ത്ര രാജ്യമല്ലാത്തതുകൊണ്ട് അവർക്കതിനെ ശക്തിയോടെ എതിർക്കാൻ കഴിയുന്നില്ല. ന്യാസാലാൻഡ്, തങ്കാനിക, കെനിയ എന്നിവിടങ്ങളിൽ ഇന്ത്യക്കാർ ഭക്ഷണം, പണം, നിലങ്ങൾ ഇവ മാത്രമല്ല സിവിൽ സർവീസുകളും കൂടി കയ്യേറി പിടിച്ചിരിക്കുന്നു. തങ്കാനിക്കയിലെ സിവിൽ സർവീസിൽ നിന്ന് ഇന്ത്യക്കാരെ എല്ലാം പുറത്താക്കുകയാണെങ്കിൽ ഭരണം താറുമാറായി പോകുമെന്നും പറയേണ്ടിയിരിക്കുന്നു. ബേയ മുതൽ ദാരസലാം വരെയുള്ള എല്ലാ തപാൽ ആഫീസുകളിലെയും പോസ്റ്റ് മാസ്റ്റർമാർ ഇന്ത്യക്കാരാണ്. തപാൽ ആഫീസുകളിലെ ക്ലർക്കുമാരും ഇന്ത്യക്കാർ തന്നെ. ബേയിലെ പോസ്റ്റ് മാസ്റ്റർ എന്നോട് പറഞ്ഞത് അയാൾക്ക് 21 സന്താനങ്ങളുണ്ടെന്നും മൂത്ത മകനെ ഇക്കൊല്ലം ഓക്സ്ഫോർഡ് സർവകലാശാലയിലേക്ക് അയക്കാൻ പോകുന്നു എന്നുമാണ്. കോമൺവെൽത്ത് രാഷ്ട്രങ്ങളിൽ ഇന്ത്യക്ക് സിദ്ധിച്ച
പുതിയ പദവി കിഴക്കേ ആഫ്രിക്കൻ ഗവൺമെൻറ്റുകൾക്ക് ഒരു വമ്പിച്ച കുടുക്കു മസാല ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. കിഴക്കേ ആഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ എണ്ണം 250,000 വരെ എത്തിയിരിക്കുന്നു. അങ്ങനെ ഇന്ത്യക്കാരുടെ ആ ഒരു വൻ ഭൂരിപക്ഷം അവിടെ എത്തിയതിനെക്കുറിച്ചും അവരവിടെ ആധിപത്യം സ്ഥാപിച്ചതിനെക്കുറിച്ചും മാത്രമല്ല ഔദ്യോഗിക മേഖലകളിൽ വരെ ഇന്ത്യക്കാരുടെ സാന്നിധ്യമുള്ളതിനെക്കുറിച്ചും ജീവിത പുരോഗതിയിലും മറ്റും അവർ അഭിവൃദ്ധി കൈവരിച്ചതിനെക്കുറിച്ചും ഒക്കെയാണ് നോയൽ മങ്ക്സ് ഈ ഒരു ലേഖനത്തിലൂടെ പരാമർശിച്ചത്. അപ്പോൾ കാപ്പിരികളുടെ പ്രധാന പ്രശ്നം അല്ലെങ്കിൽ അവരെ ഭാവിയിൽ ബാധിച്ചേക്കാവുന്ന വലിയൊരു പ്രശ്നമായിട്ട് ഇന്ത്യക്കാരെയാണ് അതിന് കൂടുതൽ പ്രചാരം കൊടുക്കാൻ വെള്ളക്കാരും ശ്രമിച്ചു. കാരണം എങ്ങനെയെങ്കിലും ഇന്ത്യക്കാരെ അവിടെ നിന്ന് തുരത്തേണ്ടത് അവർക്ക് ആവശ്യമായിരുന്നു.